വിചാരിച്ച പത്രോസ് ഒടുവിൽ ചൂണ്ടലുമായി കടലിലേക്ക് പോകേണ്ടി വന്നു. ഒരു കുഞ്ഞിനെ പോലെ കടലിലേക്ക് എടുത്തു ചാടി മുങ്ങിത്താഴുവാൻ തുടങ്ങിയപ്പോൾ കർത്താവ് കൈപിടിച്ച് രക്ഷിച്ചുവെങ്കിലും അല്പവിശ്വാസിയെ എന്ന വിളി കേൾക്കേണ്ടി വന്നു. ഇവിടെയൊക്കെ പത്രോസിന്റെ നിഷ്കളങ്കത വെളിവാകുന്നുണ്ട്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പത്രോസിനെ ഏൽപ്പിക്കുവാൻ കർത്താവ് തയ്യാറായതും ഈ നിഷ്കളങ്കത കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കടലിൽ വലവീശിക്കൊണ്ടിരുന്നവന് ഒറ്റ വിളിയിൽ കർത്താവിന്റെ പിന്നാലെ പോകുവാൻ പ്രേരണ ലഭിച്ചത് വിളിച്ചവന്റെ പ്രത്യേകതയും വിളിയുടെ ശക്തിയും വിളി കേട്ടവന്റെ നേരായ പ്രതികരണവുമായി കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ ഉയർപ്പിന് ശേഷം പഴയ പണിയായ മീൻപിടുത്തത്തിലേക്ക് തിരികെ പോയത് അക്ഷന്തവ്യമായ ഒരു തെറ്റായി കാണാതെ അവനെ തിരികെ പിടിച്ച് സുവിശേഷത്തിന്റെ പാതയിൽ സ്ഥിരപ്പെടുത്തുന്നുവെങ്കിൽ അവിടെയും പത്രോസിന്റെ മനസ്സിനെ കർത്താവ് തിരിച്ചറിഞ്ഞു എന്ന് വിശ്വസിക്കുവാനാണ് എനിക്ക് താൽപ്പര്യം. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് മൂന്നാമതും ചോദിക്കുമ്പോൾ പത്രോസ് ദുഃഖിക്കുന്നതും കർത്താവെ നീ സകലവും അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞതുമൊക്കെ ഉള്ളിൽ തട്ടി ആത്മാർത്ഥതയോടെയാണ് പത്രോസ് പറഞ്ഞത്. സുവിശേഷകൻ ദുഃഖം എന്ന ഒറ്റ വാക്കിൽ പത്രോസിന്റെ അപ്പോഴത്തെ അവസ്ഥയെ ചുരുക്കിയെങ്കിലും പത്രോസിന്റെ സ്വഭാവം അറിയുവാൻ ശ്രമിക്കുന്നവർക്ക് ഊഹിക്കാം അദ്ദേഹത്തിന്റെ ഉള്ളിലെ വിമ്മിഷ്ടം. രണ്ടു വട്ടവും ഞാൻ സ്നേഹിക്കുന്നുവെന്ന് ആത്മാർത്ഥമായി പറഞ്ഞിട്ടും മൂന്നാമതും ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ വല്ലാതെ ഉലഞ്ഞുപോയി. ആ ഉള്ളാണ് കർത്താവ് തിരിച്ചറിഞ്ഞതും അവനെ ഉത്തരവാദിത്തങ്ങൾ ഭരമേൽപ്പിച്ചതും. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാണെന്ന് കർത്താവിനോടും കൂടെ നിൽക്കുന്നവരോടും വിളിച്ചു പറയുന്നത് പത്രോസിന്റെ നിഷ്കളങ്ക മനസ്സിലേക്ക് സ്വർഗസ്ഥനായ പിതാവ് നൽകിയ ബോധ്യമാണെന്ന് നിസ്സംശയം പറയാം. ഈ